യു ജി സി ഫണ്ട് കാര്യത്തിൽ കേരളം നേരിട്ടൊരു വൈഷമ്യം. യു ജി സി ശമ്പള പരിഷ്കൾ നടപ്പിലാക്കിയതും ശമ്പളം വിതരണം ചെയ്തതും കേന്ദ്രനിർദ്ദേശം അനുസരിച്ചാണ്. എന്നാൽ ആ തുക പോലും നിഷേധിക്കുകയാണ് ചെയ്തത്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വൈകിയത് കൊണ്ട് ചെലവാക്കിയ തുക തരില്ല എന്ന ന്യായമാണ് കേന്ദ്രം പറയുന്നത്. സർട്ടിഫിക്കറ്റ് വൈകുമ്പോൾ തുക തരുന്നത് വൈകുന്നത് മനസ്സിലാക്കാം. പക്ഷേ ആ കാരണം കൊണ്ട് തുക തന്നെ തരില്ല എന്ന് പറഞ്ഞാലോ? 750 കോടി രൂപയാണ് ഈ രീതിയിൽ നഷ്ടപ്പെടുന്നത്. ഇതേ വിധത്തിലാണ് മറ്റുള്ള കാര്യങ്ങളും. മൂന്നാമത്തേത് ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വായ്പയെടുക്കൽ പരിമിതപ്പെടുത്തുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടാകുന്ന കുറവുണ്ട്. കിഫ്ബിയും KSSPL രൂപീകരിക്കപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ വികസനക്ഷേമ ഇടപെടലുകൾ കാര്യക്ഷമമാക്കാനാണ്. ബജറ്റിന് പുറത്തുള്ളതാണ് ഈ സ്ഥാപനങ്ങളെടുക്കുന്ന കടങ്ങൾ. പക്ഷേ അവയെ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമായി കണക്കാക്കുകയാണ്. ഇതിനാണെങ്കിൽ മുൻകാല പ്രാബല്യം വരുത്തുകയാണ്. 2016-17 മുതൽ 2023-24 വരെയുള്ള 7 സാമ്പത്തിക വർഷങ്ങളിൽ 107,513 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. 15-ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്ക് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുകയും യൂണിയൻ സർക്കാർ തന്നെ അവ പാർലമെൻറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായാണ് മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ വായ്പാ പരിധിയെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ, യൂണിയൻ സർക്കാർ പാർലമെൻറ് നൽകിയിട്ടുള്ള ഉറപ്പിനെ തന്നെ ലംഘിക്കുകയാണ്. നമുക്കറിയാം, പല കാര്യങ്ങളിലും നല്ല പ്രകടനം കേരളം കാഴ്ചവെക്കുന്നുണ്ട്. ആ കേരളത്തിനെതിരെ പ്രത്യേക രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയാണ് ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. യൂണിയൻ സർക്കാർ പിന്തുടർന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അതേ രീതിയിൽ പിന്തുടരാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കാരണം വെച്ച് കേരളത്തെ അവഗണിക്കുന്നുവെന്നാണ് ബഹുജനങ്ങൾ കണക്കാക്കുന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ഇത്. സംസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ, ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട നയങ്ങൾ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് യൂണിയൻ സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് മേൽ യൂണിയൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.